ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം നിറഞ്ഞു നിൽക്കുന്ന ലക്ഷദ്വീപാണ്. കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് ലക്ഷദ്വീപിലുള്ള അഡ്മിനിസ്ട്രേറ്ററിക്കെതിരെ ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോലും പലരും കമൻറ്റുകളുടെ രൂപത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രപതിയുടെ മുമ്പിൽ പോലും ഈ ലക്ഷദ്വീപ് വിഷയം എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതിലൊന്നും കുലുക്കമില്ലാത്ത ഒരാളാണ് ലക്ഷദ്വീപിൻ്റെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി വന്നിരിക്കുന്ന ഈ പ്രഫുൽ കെ പട്ടേൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം അവിടുത്തെ തൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ കൂടെ മീറ്റിംഗ് നടന്നു. മീറ്റിംഗിൽ ഇടയിൽ അദ്ദേഹം പുതിയ ചില നടപടികളിലേക്ക് കടന്നിരിക്കുന്നതായിട്ടാണ് പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ ഇതുവരെ എടുത്ത നടപടികളെല്ലാം നിയമം പാലിച്ച് തന്നെയുള്ള നടപടികളാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ ഇവയാണ്. അതായത് റിക്രൂട്ട്മെൻറ്റുകൾ, അതായത് ഈ ലക്ഷദ്വീപിലെ ജോലിക്കാർക്ക് വേണ്ടി നടക്കുന്ന റിക്രൂട്ട്മെൻറ്റുകൾ, ആ റിക്രൂട്ട്മെൻറ്റുകൾ പുനഃപരിശോധിക്കണമെന്നാണ് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഈ സമിതികൾ, അതായത് റിക്രൂട്ട്മെൻറ് കമ്മിറ്റികളുണ്ട്, ഈ കമ്മിറ്റികൾ ഉള്ളവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് വേണം. ഒപ്പം തന്നെ അവരുടെ കാലാവധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വേണം. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലേക്ക് ഈ ഡെപ്യൂട്ടേഷനിൽ വന്ന, അതായത് സ്ഥലം മാറി വന്നവരെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് വേണമെന്നാണ് ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ലക്ഷദ്വീപിലുള്ള റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിക്കെതിരെ ചില പരാതികൾ ഈ അഡ്മിനിസ്ട്രേറ്റർ കിട്ടിയിട്ടുണ്ട്. ചില സ്വജനപക്ഷപാതമൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നൊരു പരാതി അവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ടിംഗ് കമ്മിറ്റിയുടെ മുഴുവൻ ഡീറ്റെയിൽസും വേണം, അവിടെ കാലാവധി വേണം. ഒപ്പം തന്നെ അവിടെ ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡീറ്റെയിൽസും വേണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു പടി കൂടി കിടന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സർക്കാർ ഉദ്യോഗത്തിൽ കഴിവ് കുറഞ്ഞവർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് കഴിവ് കുറഞ്ഞവരാണ് ഈ ലക്ഷദ്വീപിൻ്റെ ഈ ഉദ്യോഗ തലങ്ങളിൽ, അതായത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗ തലങ്ങളിൽ ഇരിക്കുന്നെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കർശന നിലപാടിലേക്ക് തന്നെയാണ് താൻ മുമ്പോട്ട് പോകുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ കൂടെ വ്യക്തമാകുന്നു. കാരണം ഈ റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് ഈ താൽക്കാലിക ജീവനക്കാരെയും മറ്റും ഒക്കെ എടുക്കുന്നത്. അവിടെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ റിക്രൂട്ട്മെൻറ് കമ്മിറ്റികൾ തന്നെ പരിശോധിക്കാൻ തീരുമാനമായിരിക്കുന്നത്. കാരണം ഈ റിക്രൂട്ട്മെൻറ് കമ്മിറ്റിയിലൊക്കെ പലപ്പോഴും പല സ്വാധീനത്തിൽ എത്തിയവരാണ് ഈ റിക്രൂട്ട്മെൻറ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് ശേഖരിക്കുന്നു. ഒപ്പം അവരുടെ കാലാവധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ശേഖരിക്കുന്നു. ഒപ്പം തന്നെ ലക്ഷദ്വീപിലെ വിവിധ വകുപ്പുകൾ വർക്ക് ചെയ്യുന്ന സർക്കാർ ജീവനക്കാരിൽ കഴിവ് കുറഞ്ഞവരുണ്ടെങ്കിൽ ശക്തമായി നടപടിയെടുക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴുള്ള പ്രതിഷേധങ്ങളെല്ലാം കെട്ടടങ്ങും, കാരണം ലക്ഷദ്വീപിൻ്റെ വികസനം ലക്ഷ്യമാക്കിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതാകും എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, താൻ ഇതുവരെ എടുത്ത നിലപാടുകളൊന്നും, അതായത് ഇവിടെ മാത്രമല്ല താൻ അദ്ദേഹം മുമ്പ് ഗുജറാത്തിൻ്റെ സഹമന്ത്രിയായിരുന്നു, ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു, അന്നും ഇന്നും എടുത്ത ഒരു നിലപാടുകളും താൻ പിന്നോട്ട് പോയിട്ടില്ല, ഒരു നിലപാടുകളും മാറ്റേണ്ടി വന്നിട്ടില്ല, മാറ്റുന്നൊരു സ്വഭാവവും തനിക്കില്ല എന്ന് പ്രഫുൽ കെ പട്ടേൽ ഉറപ്പിച്ച് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തം, ലക്ഷദ്വീപിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പുതിയ അഡ്മിനിസ്ട്രേറ്റർ തയ്യാറല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.